എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി മാരീഡ് ലൈഫ്, ഷിയാസ് കരീം. അതിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ഇരിക്കട്ടെ. അപ്പോ ഈ പെണ്ണ് കേസ് എന്ന് പറയുന്ന സാധനം അത്ര നല്ലതൊന്നുമല്ല. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്നവർക്കും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നവർക്കും ഒട്ടും നല്ല കാര്യമല്ല. കാരണം അല്ലാതെ വരുന്ന പല വീടിന കേസുകളും തേഞ്ഞു മാഞ്ഞ് അങ്ങ് പോകും, കാരണം അങ്ങ് പോകും. പക്ഷെ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ലോങ് അതൊരു നാറ്റ കേസായിട്ട് അതവിടെ കിടക്കും. ഓ, നിനക്കെന്ന് പെണ്ണ് കേസ് വന്ന എല്ലാടാ എന്നുള്ളൊരു രീതിയിൽ ഈ പറയുന്ന സംഭവം കിടക്കും. ഇപ്പൊ മല്ലുവിനും വന്നിട്ടുണ്ട്, ഷിയാസിനും വന്നിട്ടുണ്ട്. രണ്ടും ഒരേ ദിവസം, രാവിലെ മല്ലു, ഉച്ചയ്ക്ക് ശേഷം ഷിയാസ്. ഇതാണ് കണക്ക്. രണ്ടുപേർക്കും നല്ല പോലെ നെഗറ്റീവായിട്ട് ലൈഫിൽ ബാധിക്കാൻ പറ്റിയ ഒരു കേസാണ് വന്നിട്ടുള്ളത്. വേറെ എന്ത് കേസ്, അടി കേസ്, ഇടിക്കാസ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, വേറെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ലൈഫിനെ നന്നായിട്ട് ബാധിക്കും, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, അപ്പൊ ഷിയാസ് കരീമിന്റെ ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടും കണ്ടും അറിഞ്ഞതാണ്. പക്ഷേ ഒന്നുകൂടി കേൾക്കാം, എനിക്ക് അതിൽ കുറച്ച് കാര്യം പറയാനുണ്ട്. സിനിമാ ടെലിവിഷൻ താരം ഷിയാസ് കരീമിനെതിരെ പീഡന പരാതിയിൽ കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് ചന്ദേര പോലീസാണ് കേസെടുത്തത്. പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. കാസർഗോഡ് ഹൊസ്തൂർ താലൂക്കിലെ തീരദേശ സ്വദേശിനിയായ യുവതിയാണ് പരാതിക്കാരി. വർഷങ്ങളായി എറണാകുളത്തെ ജിമ്മിൽ ട്രെയിനറാണ് യുവതി. ഇതിനിടയിലാണ് നടനുമായി പരിചയപ്പെട്ടത്. പിന്നീട് വിവാഹ വാഗ്ദാനം നടത്തി ചെറുവത്തൂർ ദേശീയപാതയോരത്തെ ഹോട്ടലിൽ വച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. 11 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നു. 11 ലക്ഷം രൂപ ഷിയാസ് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുപോലെ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് രണ്ടുപേരും കൂടി ചെയ്തത് ഒരിക്കലും പീഡനമാവത്തില്ല. കൺസെന്റ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോ അതുപോലെ ആ അവരിഷ്ടത്തിലായ സമയത്ത് 11 ലക്ഷം രൂപ ആ ലേഡി ഷിയാസിനെടുത്ത് കൊടുത്തു. എന്തിന്? അവര് ലീഗലി മാരേജ് ചെയ്തിട്ടില്ല. ചോദിച്ച ഉടനെ 11 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോ ആരെ കുറ്റം പറയാം? ആരെ കുറ്റം പറയാം? നിങ്ങൾ തന്നെ പറ. 11 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ ലീഗലി ഒരു കല്യാണം ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പേ റിലേഷൻഷിപ്പ് വളരെ ഇതായിട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് അതിനെ പീഡനമാക്കി മാറ്റി. ഇതിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് പാർട്ട്ണറെ വിശ്വസിച്ചായിരിക്കും ചിലപ്പോൾ അവർ ചെയ്യുന്നത്. അത്രയും വിശ്വസിച്ച ഒരാളിനെ കൂടെ പോയിട്ട് അവസാനം അവരുമായിട്ട് എന്തെങ്കിലും കശപിശക്കുണ്ടായി ബ്രേക്കപ്പ് ആകുമ്പോൾ ഇതുപോലെയല്ല ചെയ്യേണ്ടത്. പിന്നെ 2021 മുതലുള്ള കേസെന്നാണ് പറയുന്നത്. അതിപ്പോഴാണ്, ഈ 2023 പൊങ്ങി വന്നത്. 2023 വരെ ഇവരെവിടെയായിരുന്നു? ഒരു ചോദ്യമല്ലേ, ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ ഇതിനൊരു തക്കതായ ഒരു കേസ് കൊടുക്കാത്തത് ഇത്രയും കാലം. ഇപ്പൊ വന്നത് എന്തുകൊണ്ടാ? ഷിയാസിന് എൻഗേജ്മെന്റ് മാരേജ് എന്തോ കഴിഞ്ഞിട്ടുണ്ട്. ഏതോ ആയിക്കോട്ടെ, ഓക്കെ, മാരേജ് തന്നെ ഇരിക്കട്ടെ, ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണ് പൊങ്ങി വന്നിട്ടുള്ളത്. അല്ലെന്ന് പറയാൻ പറ്റൂ? ഒരിക്കലും പറയാൻ പറ്റൂല. മാരേജ് കഴിഞ്ഞു നാറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഇല്ലെന്ന് ഞാൻ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് വരണമെങ്കിൽ നാറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇത് അല്ലെങ്കിൽ ഇത്രയും കാലം ഇവിടെ 3 വർഷം, ഓക്കെ 2 വർഷം, ഓക്കെ 1 വർഷം, 2 വർഷം, 21 ഓക്കെ, 22 23, ഓക്കെ 2 വർഷം എവിടെയായിരുന്നു ഇത്രയും കാലം? അപ്പൊ ഇപ്പൊ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ? അതുകൊണ്ട് ഈ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യും. ഏത്? ശരീരം പങ്കിടും, പൈസ കൊടുക്കും, അവസാനം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഉടക്കുക. എന്താ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നു, അത് ഇപ്പൊ ലേഡി പറയുന്ന ഒരു അറിവ് മാത്രമല്ല ഉള്ളു, അതിൽ ഒരു ഉറപ്പുമില്ലല്ലോ. തെളിയിക്കട്ടെ, തെളിയിക്കട്ടെ, തെളിയിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കട്ടെ. അല്ലാതെ അതിനു മുമ്പേ ഈ ഷിയാസ് കരീമിനെ ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, 11 ലക്ഷം തട്ടിയെടുത്തു. തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അടിച്ചു മാറ്റി കൊണ്ടുപോവുക, പിടിച്ചു വരച്ചുകൊണ്ടുപോവുക, ഇതൊക്കെയാണ്. അല്ല, ഒരാൾ അറിഞ്ഞും കൊണ്ടെടുത്ത് കൊടുത്തിട്ട് അവസാനം തട്ടിയെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായ? അതുപോലെ രണ്ടുപേരുടെ ഇഷ്ടത്തോടെ സെക്സ് ചെയ്തിട്ട് അതിനെ പീഡനമാക്കിയിട്ട് ഒരു കാര്യവുമില്ല, മനസ്സിലായ? ഇപ്പൊ കുറ്റം ഷിയാസിന് മാത്രം. അതെനിക്ക് പേഴ്സണലി ഒട്ടും യോജിപ്പുള്ള ഒരു കാര്യമില്ല, ഒട്ടും യോജിപ്പുള്ള ഒരു കാര്യമില്ല. പിന്നെ ഇതില് എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അനുസരിച്ച്, ഹാപ്പി മാരീഡ് ലൈഫ് ഷിയാസ് കരീം. അത് രാവിലെ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഓക്കെ അക്സെപ്റ്റ് ചെയ്തേനോ. രാവിലെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ആ റോബിനെ അങ്ങനെ ഇട്ടു
എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തതിന്. പക്ഷേ ഈ സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഷിയാസിന് കേസായതിനു ശേഷം രാത്രിയാണ്, വൈകിട്ട് ഒരു 7 മണി സമയമൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു, 6-7 മണി, ആ 6 മണി സമയത്തൊക്കെയാണ് റോബിൻ ഈ സ്റ്റോറി ഇട്ടിട്ടുള്ളത്. ആ സ്റ്റോറിയിൽ എനിക്ക് വ്യക്തമാണ്, എനിക്ക് വ്യക്തമാണ് അത് ഊക്കലാണ്, നല്ല ഊക്കലാണ് ഷിയാസിന് കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കരുത്, പിന്നെ അത്രയും പേഴ്സണൽ റിവഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കും. ഇപ്പൊ ഷിയാസും റോബിനും തമ്മിൽ അത്രയും പേഴ്സണൽ റിവഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും റോബിൻ അതിൽ ഹാപ്പി ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അതിരിക്കട്ടെ, ഒരു സൈഡിൽ കൂടി പോട്ടെ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇതടിച്ചു. റോബിൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടണമായിരുന്നു, എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ പറയാമല്ലോ. ഇപ്പൊ റോബിനെ മോശമായിട്ട് പറയുന്നതല്ല, ഷിയാസിനെയും ഞാൻ പുകഴ്ത്തി പറയുന്നതും മോശമായിട്ട് പറയുന്നതൊന്നുമല്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ആ സ്റ്റോറി കണ്ടപ്പോൾ റോബിൻ ഈ ഉള്ളിൽ വൈരാഗ്യം വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നമുക്ക് എനിക്ക് എനിക്ക് കിട്ടും ഒരുത്തം പണി തന്നെ ഞാൻ അവൻ്റെ തിരിച്ചിട്ട് പണിയും, അല്ലെങ്കിൽ അവനൊരു പണി കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തോ എനിക്കൊരു ഡൈജസ്റ്റിംഗ് കുറവുണ്ട് അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളൊക്കെ ഷിയാസ് പറഞ്ഞു, ഇല്ലെന്നില്ല. പക്ഷേ ആ പോട്ടെ, അതൊരു സൈഡിൽ കൂടി അങ്ങ് പോട്ടെ. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷിയാസിന്റെ ഈ കേസിനെ പറ്റി, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വീഡിയോ. എന്നാ നെഗറ്റീവ് ആണോ ഒന്നോ രണ്ടോ കമന്റ് പോയിട്ട് ബാക്കി ഫുള്ള് ഷിയാസിനെതിരാ. എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിത് കിട്ടണം, ദൈവം കൊടുത്തത്, റോബിനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. എന്തുവാ പിന്നെ വേറൊരു കമന്റാണ്, എനിക്ക് അത് ഭയങ്കര വിഷമമായി പോട്ടെ. ഒരു പീഡനത്തിൽ സന്തോഷിക്കുന്നു, ഒരു പീഡനം കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ചിരിക്കുന്നത്, സന്തോഷിക്കുന്നത് എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റ്. എനിക്ക് പോലെ അതൊന്നും ഡൈജസ്റ്റ് ആയില്ല, ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഭയങ്കര ഒരു ബാഡ് ഫീലാണ് എനിക്ക് ആ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ എന്തായാലും അതിരിക്കട്ടെ. അപ്പോൾ ഷിയാസിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, മല്ലു ട്രാവലർ എല്ലാവർക്കും ഇപ്പം പണി കിട്ടിയിട്ടുണ്ട്. മല്ലു, ഷിയാസ് ഒക്കെ പണി കിട്ടി നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോയൊരു കേസുണ്ട്, ഇൻഫ്ലുവൻസിന്റെ കേസ് മുന്നോട്ട് വന്നപ്പോൾ മുങ്ങിപ്പോയൊരു കേസ്, ഗണേഷ് കുമാറിന്റെ കേസ്, MLA ഗണേഷ് കുമാറിന്റെ കേസ്, അത് മുങ്ങിപ്പോയിട്ടുണ്ട്. മുങ്ങി ഇപ്പൊ ന്യൂസുകാരെല്ലാം ഇതിൽ രണ്ടിലും കയറി പിടിച്ച് നിൽപ്പുണ്ട്. ഇങ്ങനെ സായി കൊണ്ട് മറ്റതടി കൂടി അങ്ങ് പോയി, കാരണം അത് പാർട്ടി കേസായിട്ട് അതൊക്കെ ഒഴിവി അങ്ങ് പോയി. ഇത് രണ്ടും ഇങ്ങനെ ഹൈപ്പിൽ നിർത്തിയിട്ടുണ്ട് രണ്ടുപേരും. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഇനിയിപ്പോ അല്ലാതെ സത്യം ചെയ്യിക്കട്ടെ. ഇനിയിപ്പോ ഞാൻ ഇതെന്തോ പറയാം അല്ലേ. ഇപ്പോ രണ്ടുപേരുടെ താല്പര്യത്തോടെ ചെയ്ത പ്രവൃത്തികളും രണ്ടുപേരും അറിഞ്ഞ് ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് ചെയ്ത കാര്യങ്ങൾ പിരിയുമ്പം അടുത്ത് അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് കല്യാണമൊക്കെ ആകുമ്പോൾ വന്നിട്ട് അതിനെ പീഡനവും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പൈസ കെട്ടിയെടുത്തെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു യോജിപ്പില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയണം, ഒരു യോജിപ്പില്ല, ഒരു പൊടിക്കുമല്ലോ എനിക്ക് യോജിപ്പില്ല. കാരണം അമ്മാതിരി പരിപാടിയാണ്, അവരിപ്പോ വേറെ കല്യാണം കഴിച്ചു, അല്ല ഇത്രയും നാൾ ഇത്രയും വർഷം ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഒന്നും വന്ന് പരാതി കൊടുക്കാണ്ട് ഇപ്പം വന്ന് കൊടുത്തിരിക്കുകയാണ് കല്യാണം. അപ്പം ഇന്റൻഷ്യലി നാറ്റിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് തന്നെയാണ് നാറി ഷിയാസ്, നാറി അത് തന്നെ. അത് അവരാഗ്രഹിച്ചു, അവർക്കത് കിട്ടി, ഷിയാസ് നാറണം എന്നുള്ള ഇന്റൻഷനിൽ വന്നു ഷിയാസിനെ നാറ്റിച്ചു. അത് വളരെ ഭംഗിയായിട്ട് നാറ്റിച്ച് കയ്യിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഷിയാസിന്, നല്ല അടിപൊളിയായിട്ട് നാറ്റിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ബാക്കി ഷിയാസിന്റെ ഭാഗം, ഷിയാസ് ഒരു സെലിബ്രിറ്റി അല്ലേ, ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, കേക്കാം ഷിയാസിന്റെ ഭാഗത്തുനിന്ന് ഷിയാസ് എന്തെങ്കിലും പറയണേ നമുക്ക് കേക്കാം. അല്ലാണ്ട് ഇനിയിപ്പോ ഇതിൽ കൂടുതലൊന്നും ഇനി വിവരിക്കാനില്ല. വേഷം അടിപൊളിയായിട്ട് നാറ്റിക്കാൻ അവർ തീരുമാനിച്ച് ഇറങ്ങി നാറ്റിച്ച് പോയി, അത്ര അല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.